2018 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ജർമ്മൻ റിയൽ ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബലൂൺ. നിങ്ങൾക്ക് ആലോചിക്കാം ഈ ഒരു സിനിമക്ക് നിൽക്കാൻ എനിക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഐഡിയ ഇല്ല സത്യം പറയാം. അതൊരു കാര്യം കണ്ടിട്ട് അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഞാൻ ഈ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ തപ്പി പിടിച്ചിട്ട് എവിടെ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവരും. അപ്പൊ എനിക്കിതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ, ഈ സിനിമ എന്താണെന്നുള്ള ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് ആണ് ഞാൻ ഇത് കാണാതിരിക്കുന്നത്. പക്ഷെ ദിവനുണ്ടല്ലോ അതിന്റെ ഒരു ബിഗ് അഡ്വാൻറ്റേജ് തന്നെ ഉണ്ടിട്ട. കാരണം വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും അറിയാതെ ഒരു സിനിമ കാണുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ഫീല്. ഇവ എല്ലാ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ സിനിമ പഴയ സിനിമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും നോക്കും. കാരണം നമുക്ക് ഇത് സ്പെൻഡ് ചെയ്യാനായിട്ട് അധികം സമയമില്ല. അപ്പോ സമയം കളയുമ്പോ നമ്മൾ വെച്ച് കഴിഞ്ഞാല് കുറച്ച് നല്ല സിനിമകൾ കാണാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളൊക്കെ ഉള്ള സിനിമയാണ്, അല്ലെങ്കിൽ നല്ലൊരു ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് അറിയാവുന്ന കാരണം കൊണ്ട് നമുക്ക് ഉള്ള ഒരു നമുക്ക് ഓൾറെഡി അറിയാം ഈ സിനിമയെ കുറിച്ചിട്ട്. അപ്പൊ അത് അറിയാതെ കാണുമ്പോ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നീ തന്നെ പറഞ്ഞത് എങ്ങനെയുണ്ട്. അതാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആ സിനിമ കണ്ട് ആദ്യമേ കണ്ടു തുടങ്ങിയപ്പോ തന്നെ ഇത് എന്തൊരു ഇപ്പൊ നീ യുദ്ധമായിട്ടാണോ ഒരു സിനിമ വരണത്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നുണ്ട്. അത് കഴിഞ്ഞ പഴയ ഒരു കാലഘട്ടത്തിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കിളിവർക്കാണ് അത്. എന്നിട്ട് പറയാ ഇപ്പൊ പറയുന്ന റിയൽ ഇൻസിഡന്റിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെയാണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ എന്താ പറയാ വിശ്വസിച്ചിരുന്നു അത് ഇങ്ങനെ ചെയ്യുമ്പോ ഇതൊക്കെ സംഭവിക്കും. നമ്മള് ചിന്തിക്കില്ലേ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പൊ ഈ ഒരു സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്താണെന്നുള്ളത് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. എങ്കില് ഈ പറഞ്ഞ ഒരു അനുഭവം എന്താണെന്ന് അത് ഒരു സംഭവം ഇതൊരു സംഭവം അത് ഇത് എന്ന് പറയുമ്പോ ഇവൻ ഇത് ഏതാണ് ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയൂ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ എന്തായാലും ഇതിന്റെ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ദ ബലൂൺ എന്നുള്ള ആ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയാണ്. അതായത് ജർമ്മനിയിൽ നടന്നിട്ടുള്ള 1979 ജർമ്മനിയിൽ നടന്നിട്ടുള്ള ഒരു റിയൽ ഇൻസിഡന്റ്. അപ്പോൾ ആ സമയത്ത് വെച്ചാൽ അവിടെ യുദ്ധം നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് വെസ്റ്റ് ജർമ്മനിയിലേക്കുള്ള ഒരു ട്രാൻസിറ്റ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് വെസ്റ്റ് ജർമ്മനിയിലേക്ക് രണ്ട് ഫാമിലി കടക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. ആ കടക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് അവർക്ക് ബൈ റോഡ് ഒന്നും അവർക്ക് പോകാനായിട്ട് പറ്റില്ല. കാരണം വെച്ചാല് വാർ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര മിലിറ്ററി അതുപോലെ തന്നെയുള്ള സംഭവങ്ങളും കംപ്ലീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ബൈ റോഡ് എന്തായാലും പോകാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് അവർ ഒരു സാഹസത്തിന് മുതിരാണ്, ഒരു ഹോട്ട് എയർ ബലൂൺ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇവർ കടക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഓ, ആ ബലൂൺ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബലൂൺ ഉതിർപ്പിക്കാന്നല്ല, ചെറിയ എഫേർട്ട് ചെയ്യണം. അതെ, ഒരു ഹോട്ട് എയർ ബലൂൺ എന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കണോ, അത്രയും വലിയൊരു സാധനമാണ് ക്ലോത്ത് വെച്ചിട്ടുണ്ടാക്കുന്നത്. ക്ലോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ക്ലോത്ത് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടൈപ്പ് നൈലോൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ക്ലോത്ത് ആണ്. അപ്പൊ അത്രയും ക്ലോത്ത് ഇവർ ആ ഒരു സമയത്ത് സംഘടിപ്പിക്കണം, അത് സ്റ്റിച്ച് ചെയ്തുണ്ടാക്കണം, അതിനുള്ള ഗ്യാസ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ വേണം. ആക്ച്വലി ഈ സിനിമ കണ്ടോണ്ടിരുന്നു, റിയൽ ഇൻസിഡന്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ കണ്ടത്, ഇവൻ അറിയാതെ കണ്ടു. എന്നിട്ട് കൂടി എനിക്ക് ഫീൽ ചെയ്തത് ഇതൊക്കെ സംഭവിക്കോ എന്നുള്ളതാണ്. അത്ഭുതം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മള് മിക്കവാറും വാർ മൂവീസുകൾ കുറെയൊക്കെ നമ്മൾ കാണാറുണ്ട്. എപ്പോഴും വാർ മൂവീസ് കാണുമ്പോൾ ആ ഒരു സമയത്തുള്ള ആൾക്കാരെ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു കഷ്ടപ്പാട് എന്ന് പറയുന്നത് വേറെ അനുഭവമായി. ഭയങ്കരം തന്നെ. ആ ബലൂൺ ഉണ്ടാക്കണ ഈ തുണി സ്റ്റിച്ച് ചെയ്യണ പരിപാടി ഉണ്ട്. അതൊരു ചെറിയ റൂമില്, ചെറിയ റൂം പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു എത്ര ഒരു 4 അടി സ്ഥലം ഉണ്ടാവുള്ളൂ അതിന്റെ ഉള്ളിൽ. അതിന്റെ ഉള്ളിലാണ് ഇവ ഒരാള് നെയ്തുണ്ടാക്കുന്നത്. അതാണ് ഹൈലൈറ്റ്. അതും ചെയ്യുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ ബാക്കിയുള്ള ആൾക്കാർ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഇടുന്നുണ്ട്. അതായത് ഈ സാധനങ്ങൾ പോയി വാങ്ങലും എന്താ ചെയ്യും വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ഥലത്ത് നിന്ന് മേടിക്കാൻ പറ്റില്ല ഒന്നിച്ച്. അപ്പൊ അത് മിലിറ്ററികാര് കണ്ടെത്തിയിട്ട് ട്രാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് അടിപൊളി. അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയിട്ട് സെക്കൻഡ്
സെക്കൻഡ് അറ്റംപ്റ്റിലാണ് കേറണത്. അതുകൊണ്ട് ഇത് ഹൈലൈറ്റർ ആണ്. ഓ, അത് അത് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ സിനിമയാണെങ്കിൽ കൂടി ഗംഭീര ത്രില്ലിംഗ് ആയിട്ടാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളടക്കം ഈ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്, കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും എന്നുള്ള അറിയാം, ഞങ്ങൾ മിക്കവാറും ലേറ്റ് കമേഴ്സ് ആണ്. എന്നാലും കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്ന് ഒരു തോന്നലുണ്ടായി, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ എന്തായാലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ വീഡിയോ തന്നെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഹൈപ്സ് മീഡിയ.